ഒരു വീടിനാവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളുമായി കസ്റ്റമേഴ്സിന് യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യങ്ങളോട് കൂടി ചെറുപ്പുളശ്ശേരിയിലെ വിശാലമായ ഏക സ്ഥാപനം ഡെക്കോപാല ഹോം സെന്റർ പട്ടാമ്പി റോഡ് സുന്ദർ മല്ലാവിന് സമീപം ചെറുപ്പുളശ്ശേരി. നവംബർ 1 കേരള പിറവി ദിനത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി UDF. നവംബർ 1 വഞ്ചനാ ദിനമായി UDF ആചരിച്ചു. ചെറുപ്പുളശ്ശേരിയിൽ നടന്ന പ്രതിഷേധ സത്യാഗ്രഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് കുടപിടിച്ച പിണറായി വിജയനും KT ജലീലും രാജിവെച്ച അന്വേഷണത്തെ നേരിടുക, വാളയാറിലെ പെൺകുട്ടികളുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക, പോലീസിന്റെയും സർക്കാരിന്റെയും കള്ളക്കളി അവസാനിപ്പിക്കുക, ഹത്രാസിലെ ദളിത് ബാലികയുടെ കുടുംബത്തിന് നീതി നൽകുക, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ദളിത് ആദിവാസി ന്യൂനപക്ഷാക്രമണങ്ങളും കൊലപാതകങ്ങളും അവസാനിപ്പിക്കുക, പാർലമെന്റ് പാസാക്കിയ കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരളപ്പിറവി ദിനം സംസ്ഥാനത്ത് UDF വഞ്ചനാ ദിനമായി ആചരിച്ചത്. സംസ്ഥാന വ്യാപകമായി UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സത്യാഗ്രഹം നടത്തി. ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സത്യാഗ്രഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. UDF ഇന്ന് കേരള പിറവി ദിനമായ ഇന്ന് വഞ്ചനാ ദിനമായി ആചരിക്കുമ്പോൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കേന്ദ്ര സർക്കാരുകളുടെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടിയാണ് ഈ വഞ്ചനാ ദിനം ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ ഭരണശിലാകേന്ദ്രം മുഖ്യമന്ത്രിയുടെ ആപ്പീസ് കള്ളക്കടത്ത് കേന്ദ്രമായി മാറി എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു സ്ഥിതി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഈ മുഖ്യമന്ത്രിക്ക് നേതൃത്വം കൊടുക്കുന്ന, ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഇന്ന് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമെല്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥാവിശേഷത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ UDF വഞ്ചനാ ദിനം ആചരിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ വാളയാറിലെ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ, ദളിത് പെൺകുട്ടികളുടെ ഹീനമായ കൊലപാതകം, ആ കൊലപാതകത്തെ വെള്ളപൂശുന്ന തരത്തിലുള്ള ഏർപ്പാടുകളാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഭരണകൂടവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF മുനിസിപ്പൽ കൺവീനർ M അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. പി വാപ്പുട്ടി, K സൽമാൻ, P സുബീഷ്, VG ദീപേഷ്, P രാമചന്ദ്രൻ, K രാജു, VK വിജയൻ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന വ്യാപകമായി 200,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു UDF വഞ്ചനാ ദിനാചരണം നടത്തിയത്.